സംസ്ഥാനത്തെ കനത്ത ചൂട്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. 3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നു. തനേഷ് തമ്പി, ഗുഡ് മോർണിംഗ്. ചൂടോടെ കാര്യങ്ങൾ പറയൂ, സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അപകടം. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്തെ 16 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നു. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന ചൂടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ വർധനമുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട്, തൃശൂർ, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ ഇപ്പോൾ തന്നെ നല്ല ചൂടാണ്, അസഹനീയമായ ചൂടാണ് എന്നുള്ളതാണ് ആ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിലാണ് ആ ചൂട് രേഖപ്പെടുത്തിയത്. 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 ശേഷം ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഔദ്യോഗികമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം അതോടൊപ്പമാണ് 16 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യാഘാത, സൂര്യതപ സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾ പാലിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു ആശ്വാസത്തിൻ്റെ വാർത്ത കൂടിയുണ്ട്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കടുത്ത ചൂടിൽ അതൊരു ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കടുത്ത ചൂടാണ്, ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. സൂര്യതപ സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി. തനേഷ് തമ്പിക്ക് ഒരു വിഷു ആശംസകൾ കൂടി അഡ്വാൻസ് ആയിട്ട് നേരാം.